ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കു വെച്ചിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് ചിക്കു എടുത്തിട്ടുണ്ട്. നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയും കുരു എല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതിനകത്തുള്ള കുരു കളയാൻ ഞാൻ മറന്നുപോയി. ഇതും കൂടെ അങ്ങ് എടുത്ത് കളയാം. ഇതുപോലെ കുരു ഉണ്ടാവും, അതെടുത്ത് കളയണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ജാറിൻ്റെ ബ്ലേഡ് പൊട്ടിപ്പോവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചൈനഗ്രാസ് എടുക്കാം. ഒരു 5 ഗ്രാം ചൈനഗ്രാസ് ഞാൻ അരക്കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാല് വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിംഗ് റെഡിയാക്കുന്നത്. ഈ പാല് നമുക്ക് ഒരു സ്റ്റൗവിൽ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതേസമയം തന്നെ നമുക്ക് ചൈനഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ടും വെച്ച് കൊടുക്കാം. രണ്ടും ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ. അതുപോലെ പാല് തിളക്കരുത്, പാല് ചൂടായാൽ മതി. ഇടയ്ക്കിടയ്ക്ക് പാലും ചൈനഗ്രാസും ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പാലിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ബാക്കി കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേസമയം തന്നെ ചൈനഗ്രാസും ഇളക്കി കൊടുക്കണം, മറന്നു പോകരുത്. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചിക്കു ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെൽറ്റ് ചെയ്ത ചൈനഗ്രാസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ആദ്യം ഇവിടെ ചെറിയ ഹോളുള്ള അരിപ്പയാണ് എടുത്തത്. അതിലൂടെ ഒഴിച്ചപ്പോൾ താഴോട്ട് വീഴുന്നില്ല. അത് കാരണം ഞാൻ വലിയ ഹോളുള്ള അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിതേപോലെ വലിയ അരിപ്പ് എടുക്കുക. എന്നിട്ട് ചൈനഗ്രാസ് മെൽറ്റ് ആവാത്തതൊക്കെ ഉണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് ചിക്കു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പുഡിംഗ് സെറ്റായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ചെറിയ പീസ് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ പുഡിംഗ് സെമി സെറ്റാകുന്നവരെ പുറത്ത് തന്നെ വെക്കണം. അതിനുശേഷം വേണം നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് സെമി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഞാനിവിടെ ചിക്കു വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതുപോലെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം വീഴും. ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റായി കിട്ടിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് കത്തി വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, അല്ല ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കോരിയെടുക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിക്കുവിൻ്റെ പീസും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കു പുഡിംഗ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.